ഓക്കേ അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ ആണ് സാധാരണ ഒരു വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് വാല്യൂ കൊടുക്കുന്നതിനെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയും ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു വേരിയബിൾ ഡെവലപ്പ് ചെയ്തു INTA അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് പക്ഷെ ഈ ഒരു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതുകൊണ്ട് ഒന്ന് സൂചിപ്പിക്കുന്നു Now we are going to see use of the keyword const. Const എന്ന് പറയുന്ന കീവേഡിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14 ഒരു വേരിയബിൾ ആണ് ഒരു വേരിയബിളിന്റെ ഡെഫിനിഷൻ ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ലോജിക് പ്രകാരം ഈ വേരിയബിളിന്റെ വാല്യൂ പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അഥവാ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ വാട്ട് ഹാപ്പൻഡ് ഈസ് ദ വാല്യൂ 3.14 വിൽ ബി ലോസ്റ്റ് ആൻഡ് 100 വിൽ ബി റീപ്ലേസ്ഡ് വിത്തിൻ പൈ പൈ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് 3.14 എന്ന് പറയുന്ന വാല്യൂ പോയിട്ട് പകരം അവിടെ 100 എന്ന് പറയുന്ന വാല്യൂ വരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വി ക്യാൻ മേക്ക് പൈ എ കോൺസ്റ്റന്റ് ആ പൈ എന്ന് നമുക്ക് എന്താക്കി മാറ്റാം ഒരു കോൺസ്റ്റന്റ് ആക്കി മാറ്റാം എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആക്കണെന്ന് വെച്ചാൽ വി നീഡ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ സിൻസ് വി നീഡ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ നമുക്ക് അതിന്റെ വാല്യൂ പിന്നീട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനൊരു കോൺസ്റ്റന്റ് ആക്കാം ഓക്കെ ആ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ് കോൺസ്റ്റ് ദ കീവേഡ് കോൺസ്റ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ വേരിയബിൾ എ കോൺസ്റ്റന്റ് ഒരു വേരിയബിളിനെ ഒരു കോൺസ്റ്റന്റ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് വളരെ എളുപ്പമാണ് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ആദ്യം ഉപയോഗിക്കുക ഡാറ്റ ടൈപ്പ് പറയാം വേരിയബിളിന്റെ പേര് പറയാം അതിന്റെ വാല്യൂ കൊടുക്കുക ഓക്കെ ഇത്രയും കൊടുത്താൽ പിന്നീട് ആ പ്രോഗ്രാമിൽ ഈ പൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ ആഫ്റ്റർ ദിസ് യു കനോട്ട് ചേഞ്ച് വാല്യൂ ഓഫ് പൈ ഇൻ യുവർ പ്രോഗ്രാം നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഞാനതൊരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് തന്നെ കാണിക്കാം ഓക്കെ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഞാൻ ജീനി ഓപ്പൺ ചെയ്യാം ഞാൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ പക്ഷേ അതിനകത്ത് കളർ കോഡൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കണ്ട മാതിരി അതിന്റെ എന്താ കളർ കോഡ് വരാത്ത വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാം ഇതുവരെ സേവ് ചെയ്തിട്ടില്ല ഈ ജീനി എന്ന് പറഞ്ഞ കമ്പൈലർ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും PHP JavaScript HTML അതുപോലെ ജാവ C++ അങ്ങനെ പല ലാംഗ്വേജ് C ഒക്കെ പറ്റും അപ്പൊ അത് ഏത് ലാംഗ്വേജ് ആണെന്ന് കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഓക്കെ അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിനൊന്ന് സേവ് ചെയ്യണം സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനൊരു പേര് കൊടുക്കണം ഓക്കെ ഇതിന് പേര് കൊടുത്തിട്ട് .cpp എന്നും കൂടി ആഡ് ചെയ്യണം ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു .cpp എന്നും ആഡ് ചെയ്യണം ആഡ് ചെയ്താൽ അത് C++ ആണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലായി അതിനനുസരിച്ച് കമ്പ്യൂട്ടർ ബിഹേവ് ചെയ്യും ഓക്കെ ഞാനിവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കണം INTA അതിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു പിന്നീട് അതിന്റെ വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ അതിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാണ് A=87 എന്നാക്കാണ് അതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആ വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാണ് ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുത്തതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് താഴത്തേക്ക് വരാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിനുശേഷം ഔട്ട്പുട്ട് താഴത്തേക്ക് വരാൻ അല്ലെങ്കിൽ വേണ്ട ഇല്ലാതെ കൊടുത്തു നോക്കാം എന്നിട്ട് നമുക്ക് ബാക്ക് സ്ലാഷ് എൻ പിന്നെ നമുക്ക് ചേർക്കാം ഞാനത് ഒഴിവാക്കാണ് COSSNA എന്ന് മാത്രം കൊടുക്കാണ് റിട്ടേൺ 0 ക്രോസിംഗ് ബ്രേസ് പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞാൽ സേവ് ചെയ്യണം കമ്പൈൽ ചെയ്യണം ബിൽഡ് ചെയ്യണം എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടെ റിസൾട്ട് വരണേ കണ്ടോ 10 വന്ന് 87 വന്നു തമ്മിൽ യാതൊരു വിധത്തിലുള്ള സെപ്പറേഷനും ഇല്ല ചേർത്തങ്ങ് വന്നു അതിന് താഴത്തേക്ക് താഴത്തേക്ക് വരുത്താൻ 10 എന്നൊരു വരിയിലും 87 അടുത്ത വരിയിലും വരണമെങ്കിൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന എലമെന്റ് ആണ് ബാക്ക് സ്ലാഷ് എൻ മീൻസ് ന്യൂ ലൈൻ ബാക്ക് സ്ലാഷ് എൻ എന്ന് പറഞ്ഞാൽ പുതിയ ലൈൻ എന്നാണ് അർത്ഥം ഇവിടുന്ന് ന്യൂ ലൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത വരിയിലേക്ക് സിസ്റ്റം ജമ്പ് ചെയ്യും പിന്നെ വരുന്ന ഔട്ട്പുട്ട് നെക്സ്റ്റ് ലൈനിൽ ഉണ്ടാവാം പ്രോഗ്രാം മാറ്റിയത് കൊണ്ട് വീണ്ടും സേവ് ചെയ്യുക കമ്പൈൽ ചെയ്യുക ബിൽഡ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക ഇപ്പൊ റിസൾട്ട് വരുന്ന എങ്ങനെ നോക്കോളൂ കണ്ടല്ലോ 10 വരിയിലും 87 അടുത്ത വരിയിലുമാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബാക്ക് സ്ലാഷ് എൻ യൂസ് ചെയ്യുന്നത് ഇനി ബാക്ക് സ്ലാഷ് എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ബാക്ക് സ്ലാഷ് ടി ഉണ്ട് ബാക്ക് സ്ലാഷ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം ഒരു ഡിസ്റ്റൻസ് ടാബ് എന്നാണ് അർത്ഥം ബാക്ക് സ്ലാഷ് ടി എന്ന് പറഞ്ഞാൽ ടാബ് എന്ന് അർത്ഥം അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ വരിയിൽ തന്നെ നേരത്തെ പോലല്ല ചേർത്തിട്ടല്ല 10 കഴിഞ്ഞൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് 87 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് ഓക്കെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ ബാക്ക് സ്ലാഷ് എൻ ബാക്ക് സ്ലാഷ് ടി ഒക്കെ ദേ ആർ കോൾഡ് എസ്കേപ്പ് സീക്വൻസ്
ഓക്കെ അതിന് എസ്കേപ്പ് സീക്വൻസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിളിന് ആദ്യം 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു, പിന്നീട് നമ്മൾ 87 ആക്കി. ഇതാണ് ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. ഓക്കെ അതിനുശേഷം 87 എന്നുള്ളത് നിങ്ങൾ കണ്ടെയ്ൻ ചെയ്തു. ഇനി ഞാൻ ഇതിനെ കോൺസ്റ്റന്റ് ആക്കാൻ പോവാണ്. എനെ കോൺസ്റ്റന്റ് ആക്കാൻ എനിക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം ഇവിടെ കോൺസ്റ്റന്റ് പറഞ്ഞ കീവേഡ് ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് ചേർത്തു, എയ്ക്ക് വാല്യൂ 10 എന്ന് കൊടുത്തു. പിന്നീട് എന്റെ പ്രോഗ്രാമിൽ ഞാൻ എയ്ക്കിട്ട് 80s എന്നൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവിക്കാൻ നോക്കാം. ഞാൻ ഇതിനെ കമ്പൈൽ ചെയ്യുമ്പോൾ എററാണ് കണ്ടോ, എറർ. അസൈൻമെന്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ എ, ഇതാണ് എറർ. ഇവിടെ മെസ്സേജ് കാണുന്നുണ്ടല്ലോ, ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്ത ഈ ലൈനിലെ മെസ്സേജ് കാണുന്നുണ്ടാവും. അസൈൻമെന്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ എ, എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ റീഡ് ഓൺലി ആണ്. റീഡ് ഓൺലി മീൻസ് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ അത് ഒഴിവാക്കിയാൽ എറർ നിൽക്കുകയും ചെയ്യും. ഈ ഒരു വരി അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ എറർ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ എയുടെ വാല്യൂ പിന്നെ നമുക്കത് കോൺസ്റ്റന്റ് ആക്കിയത് കൊണ്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ എററില്ല. ആ വരി ഞാൻ ഒഴിവാക്കി. എന്താ ഔട്ട്പുട്ട് വരണം നോക്കാം. പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് 10, സോറി, പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് 10 10. ഓക്കെ ഒരേ കാര്യം തന്നെ, ഒരേ വാല്യൂ തന്നെ രണ്ടു വർഷം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് കോൺസ്റ്റന്റ് എന്താണ് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചെറിയ പ്രോഗ്രാമിൽ കുഴപ്പമില്ല, വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ വേരിയബിൾസ് ഒക്കെ ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കും. അതിൽ ഏതെങ്കിലും വേരിയബിളിനെ നമ്മൾ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നമ്മൾ അറിയാതെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവും. അത് നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ ദെൻ കമ്മിങ് ടു അവർ ടോപ്പിക്, നൗ വിൽ സീ സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൽ കണ്ടത് തന്നെയാണ് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ഓരോ പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഇതിലെ ഓരോ വരിയും പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിന് ഞാൻ ഒരു ലൈൻ നമ്പർ ഇടാൻ പോവാണ്. ഓക്കെ 1 2 3 4 5 6 7 ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിൽ 7 വരികളാണത്. ഇതിൽ ഓരോ വരി എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ദ ഫസ്റ്റ് ലൈൻ ഈസ് ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രിംഗ്. ഓക്കെ ഇതെന്താ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് ഈസ് കോൾഡ് പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ്. ഹാഷ് ഇൻക്ലൂഡിനെ വിളിക്കുന്ന പേരാണ് പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ്. എനി C++ സ്റ്റേറ്റ്മെന്റ് ബിഗിൻസ് വിത്ത് ഹാഷ് ഈസ് എ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ്. ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിളിൽ തുടങ്ങുന്ന എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അത് മുഴുവനും പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റുകളാണ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അതർ എക്സാമ്പിൾസ് ഞാൻ 1-2 എക്സാമ്പിൾസ് വേറെ പറയാം, കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹാഷ് ഡിഫൈൻ, ഓക്കെ ഹാഷ് അൺഡെഫ്, ഇതൊക്കെ പേര് മാത്രം പഠിച്ചാൽ മതി. ഹാഷ് ഇഫ്, ഓക്കെ ഹാഷ് ഇഫ്, ഇതൊക്കെ മറ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മളിവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പേ കമ്പൈലർ നോക്കുന്ന ഒരു ചെറിയ ഒരു കമാൻഡ് ആണ് ഹാഷ് ഇൻക്ലൂഡ്. ഓക്കെ ഇനി എന്താണ് ഹാഷ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ്സ് ദ കണ്ടന്റ് ഓഫ് ദ ഗിവൺ ഫയൽ വിത്ത് അവർ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ നമ്മൾ പറയുന്ന ഈ ഒരു ഫയലിന്റെ കണ്ടന്റും കൂടി ഉൾപ്പെടുത്താൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് പറഞ്ഞ ഫയലിന്റെ പേര് ഐഒ സ്ട്രീം എന്നാണ്. ഐഒ സ്ട്രീം എന്ന് പറയുന്ന ഫയലിന്റെ കണ്ടന്റും കൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് ഹാഷ് ഇൻക്ലൂഡ്. ദ ഫയൽ സോ ഇൻക്ലൂഡഡ് ഈസ് കോൾഡ് ഹെഡർ ഫയൽ. നമ്മൾ ഇതേപോലെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫയലിനെ വിളിക്കുന്ന പേരാണ് ഹെഡർ ഫയൽ. ഓക്കെ ദ ഫയൽ ഇൻക്ലൂഡഡ് സോ ഈസ് കോൾഡ് ഹെഡർ ഫയൽ. അതിനെ ഹെഡർ ഫയൽ എന്ന് പറയും. നമുക്ക് വാട്സപ്പിൽ വരുമ്പോൾ ഒന്ന് ബോൾഡ് ആയിട്ട് കാണാൻ വേണ്ടി ഞാനോട് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ നോട്ട് പാഡ് വേണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വാട്സപ്പിൽ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ബോൾഡ് ആയിട്ട് വന്നോളൂ. ഹാഷ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ്സ് ദ കണ്ടന്റ് ഓഫ് ദ ഗിവൺ ഫയൽ വിത്ത് അവർ പ്രോഗ്രാം. ദ ഫയൽ സോ ഇൻക്ലൂഡ് ഈസ് കോൾഡ് ഹെഡർ ഫയൽ. അങ്ങനെ ഉൾപ്പെടുത്തുന്ന ഫയലിനെ വിളിക്കുന്ന പേരാണ് ഹെഡർ ഫയൽ. ഓക്കെ ഹെഡർ ഫയലിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ വീണ്ടും പഠിക്കും. ദെൻ സെക്കൻഡ് ലൈൻ, ദ സെക്കൻഡ് ലൈൻ ഈസ് യൂസിംഗ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്. യൂസിംഗ് നെയിം സ്പേസ് STD. എന്താണ് നെയിം സ്പേസ് എന്ന് നോക്കാം. See, in header files,
സിസ്റ്റം മേ ഡിഫൈൻ സെവറൽ വേരിയബിൾസ്. ഹെഡർ ഫയൽസിന് ചിലപ്പോൾ സിസ്റ്റം ഒരുപാട് വേരിയബിൾസിനെ ഉണ്ടാക്കി എന്ന് വരും. ഓക്കെ, ഇപ്പോ ആക്ച്വലി നമ്മൾ കാണുന്ന ഫോർ എക്സാമ്പിൾ സി ഇൻ ആൻഡ് സി ഔട്ട് ആർ ആക്ച്വലി ടു വേരിയബിൾസ്. ഇതേപോലെ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് വേരിയബിൾസ് ആണ് സി ഇന്നും സി ഔട്ടും. ഓക്കെ, അപ്പോ ഈ സി ഇന്നും സി ഔട്ടും അങ്ങനെ ഒരിക്കല് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അതേ പേരിൽ വേരിയബിൾസ് ഉണ്ടാക്കാൻ പറ്റാതെ വരും പ്രോഗ്രാമിൽ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യും, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിലുള്ള പേരുകൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പേര് ആദ്യം മെൻഷൻ ചെയ്യണം. അതിനാണ് ഇത് എസ് ടി ഡി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഈ പ്രോഗ്രാമിന്റെ പേരുണ്ടാവും. ഞാനത് ചെറിയൊരു എക്സാമ്പിളൂടെ കാണിക്കാം. ഞാൻ ഈ ഒരു ഒരു ഈ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഈ വരി ഞാൻ അങ്ങ് ഒഴിവാക്കാണ് ഈ പ്രോഗ്രാമിൽ. ഓക്കെ, പ്രോഗ്രാം നമ്മൾ കണ്ടതാണല്ലോ. ഈ പ്രോഗ്രാമിൽ ഞാൻ ആ വരി ഒഴിവാക്കാണ്, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, എററാണ് കണ്ടോ. എന്താ കാണിക്കുന്നത്? ഇവിടെ മെസ്സേജ് നോക്കൂ, നിങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? സി ഔട്ട് വാസ് നോട്ട് ഡിക്ലേർഡ് ഇൻ ദിസ് സ്കോപ്പ്. സി ഔട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. കമ്പ്യൂട്ടർ പറയാൻ എനിക്കറിയില്ല. അത് തോന്നുന്ന ഇവിടെ കാണിക്കുന്നൊക്കെ കമ്പ്യൂട്ടർ പറയുന്നത് എനിക്കറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, സജസ്റ്റഡ് ആൾട്ടർനേറ്റീവ്. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് നിങ്ങൾ വേണം ഉപയോഗിക്കണം എന്നാണ് ഇപ്പൊ സിസ്റ്റം പറയുന്നത്. കമ്പൈലേഷൻ ഫെയിൽഡ്. ഓക്കെ, സി ഔട്ട് രണ്ട് സ്ഥലത്തുണ്ട്, അവിടെ ഒക്കെ കമ്പൈലേഷൻ ഫെയിൽഡ് ആണ്. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ സി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ പ്രോഗ്രാമിന് മനസ്സിലായിട്ടില്ല. കാരണം ഇറ്റ് ഈസ് ഇൻ എ ഡിഫറെന്റ് നെയിം സ്പേസ്. അത് വേറൊരു നെയിം സ്പേസിലുള്ള സംഭവമാണ്. ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ് ആലോചിക്കേണ്ട കേസൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് നിങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് ആലോചിക്കേണ്ട കേസല്ല, അങ്ങനെ കൺഫ്യൂഷൻ ആവുകയും വേണ്ട. എസ് ടി ഡി എന്ന് പറയുന്ന നെയിം സ്പേസിലാണ് ഈ പേരുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് മാർഗമുണ്ട്. ഒന്ന്, സി ഔട്ട് ഉപയോഗിക്കുന്നിടത്തൊക്കെ ആ നെയിം സ്പേസും കൂടി ഉപയോഗിക്കുന്നത് എങ്ങനെ, എസ് ടി ഡി കോളൻ കോളൻ സി ഔട്ട്. അതേപോലെ എവിടൊക്കെ നമ്മൾ ഉപയോഗിക്കണം, സി ഔട്ട് സി എൻ ഉപയോഗിക്കണം, അവിടെ ഇതേപോലെ ഉപയോഗിച്ചാലും മതി. ഇങ്ങനെ ഉപയോഗിച്ചാൽ ആ പ്രോഗ്രാം കൃത്യമായി വർക്ക് ചെയ്യും. കണ്ടോ, എറേസ് ഒന്നും ചെയ്യലോ, കൃത്യമായിട്ട് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് റിസൾട്ടും കിട്ടും. കണ്ടോ, പക്ഷെ നമ്മൾ സി ഇന്നും സി ഔട്ടിനും നേരിട്ട് ആ പ്രോഗ്രാം ഉപയോഗിക്കാൻ പറ്റില്ല. യു ഹാവ് ടു യൂസ് എസ് ടി ഡി കോളൻ കോളൻ സി ഔട്ട്, എസ് ടി ഡി കോളൻ കോളൻ സി ഔട്ട്. ഓക്കെ, ഇതിൽ എസ് ടി ഡി എന്ന് പറയുന്നത് എന്താണ്? നെയിം സ്പേസ് ആണ്. എസ് ടി ഡി ഈസ് ദ നെയിം സ്പേസ് ആൻഡ് സി ഔട്ട് ഈസ് നെയിം ഓഫ് ഓബ്ജക്ട്. STD is the namespace and cout is the name of object. STD എന്ന് പറയുന്നത് നെയിം സ്പേസ് ആണ്, cout എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ പേരാണ്. അപ്പൊ ആ പേര് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ STD എന്നുള്ള ആ നെയിം സ്പേസ് നമ്മൾ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വരിയാണ് യൂസിങ് നെയിം സ്പേസ് STD. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, coutന്റെ കൂടെ STDയിലാണ് ഈ പേരെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഉള്ള പേരുകൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പ്രോഗ്രാമിൽ ആദ്യമേ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഒബ്ജക്റ്റുകളുടെ പേരുകൾ എസ് ടി ഡി എന്ന് പറഞ്ഞ നെയിം സ്പേസിലുള്ളതാണ്, അല്ലെങ്കിൽ ഈ നെയിം സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാം എഴുതുന്നത് എന്ന് നമ്മൾ ആദ്യം പറയാം. ഓക്കെ, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഐ ആം റൈറ്റിംഗ് പ്രോഗ്രാം യൂസിംഗ് ദ നെയിം സ്പേസ് എസ് ടി ഡി. നിങ്ങൾ ഇല്ലെങ്കിൽ ആ നെയിം സ്പേസ് ഇവിടെ നമ്മൾ ആവർത്തിച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കൊന്നും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ്. ഓക്കെ, സി ഇൻ ആൻഡ് സി ഔട്ട് ആർ ആക്ച്വലി ടു വേരിയബിൾസ്. Okay, they are in the namespace std. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ്. They are in the namespace std. std എന്ന് പറയുന്ന നെയിം സ്പേസിലാണ് ഈ രണ്ട് പേരുകളുള്ളത്. ഓക്കെ, when you begin your program with using namespace std semicolon, there is no need to use std colon colon in your program to refer c in and c out. C in and c out ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ std colon colon എന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടുന്ന ആവശ്യമില്ല. ഓക്കെ, ഇത് തിയറി പാർട്ടാണ് കേട്ടോ, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തൊരു ലിസ്റ്റ് വിട്ടുകളെ. ഓക്കെ, ദെൻ കമ്മിങ് ടു തേർഡ് ലൈൻ. തേർഡ് ലൈൻ ഇൻ ദ പ്രോഗ്രാം എന്താണ്? മൂന്നാമത്തെ വരി നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കാം. ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ വരി. തേർഡ് ലൈൻ ഇൻ ദ പ്രോഗ്രാം ഈസ് ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് പ്രോഗ്രാം ഓർ ഫംഗ്ഷൻ ഹെഡർ. അതാണ് പ്രോഗ്രാം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയും. ആ വരിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാം ഓർ ഫംഗ്ഷൻ ഹെഡർ.
അതിനുശേഷം നിങ്ങൾ പിന്നെ ലൈൻസ് ഏതാണ് ലൈൻസ് സ്ട്രക്ചറിലുള്ളത് 4 to 7 ലൈൻസ് 4 to 7 ഈസ് കോൾഡ് പ്രോഗ്രാം ഓർ ഫംഗ്ഷൻ ബോഡി അത് നമുക്ക് പറയാവുന്ന പേരാണ് പ്രോഗ്രാം ഓർ ഫംഗ്ഷൻ ബോഡി ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിനുള്ളിൽ വരിക ഇല്ലേ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ പ്രോഗ്രാം റിട്ടേൺ 0 ഈസ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം പ്രോഗ്രാമിന്റെ അവസാനമാണ് ഏത് റിട്ടേൺ 0 എന്നുള്ള ഒരു വഴി വരുന്നത് എൻഡ് ഓഫ് ദ പ്രോഗ്രാം ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി അത് ഉപയോഗിക്കുന്നത് എന്തല്ല കമ്പൽസറി അല്ല ഇത് പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള വിശദീകരണമാണ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിലാണ് നമ്മൾ കണ്ടത് അപ്പോ ഒന്നാമത്തെ വരി ഹാഷിംഗിലൂട് അതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു ഇത് പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ആണ് വേറെയും പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റുകളെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഹാഷ് ഡിഫൈൻ ഹാഷ് എൻഡ് ഓഫ് ഹാഷ് ഇഫ് ഇതൊക്കെ മറ്റ് പിന്നെ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റുകളാണ് സി പ്രോസസ്സിൽ തന്നെയുള്ള വേറെ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യം തന്നെ അങ്ങനെയാണ് റൈറ്റ് എനി 2 പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ഇൻ സി പ്ലസ് പ്ലസ് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടു പോരുന്നത് അതിനാണ് നമ്മൾ 2-3 എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞത് ഓക്കെ ലെറ്റ് സി ഗൈഡ് ലൈൻസ് ഇൻ പ്രോഗ്രാം ഡെവലപ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ഗൈഡ് ലൈൻസ് ഉണ്ട് ഗൈഡ് ലൈൻസ് ഇൻ പ്രോഗ്രാം ഡെവലപ്മെന്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് 1 യൂസ് മീനിങ് ഫുൾ വേരിയബിൾ നെയിംസ് മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിം ഉപയോഗിക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രോഗ്രാമിൽ വേരിയബിൾസിന് പേര് കൊടുക്കുമ്പോൾ ഉചിതമായ പേരുകൾ കൊടുക്കുക ഇപ്പൊ ലെങ്തും ബ്രെഡ്ത്തും ഉപയോഗിച്ച് ഏരിയ കാണാനുള്ള പ്രോഗ്രാം ആകുമ്പോൾ വേരിയബിൾസിന്റെ പേര് കൊടുക്കാൻ ഏറ്റവും നല്ലത് ലെങ്ത് ബ്രെഡ്ത്ത് ഏരിയ തന്നെയാണ് എക്സ് വൈ സെഡ് എന്ന് കൊടുത്താലും പ്രോഗ്രാം വർക്ക് ചെയ്യും പക്ഷേ ഏറ്റവും നല്ലത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിം കൊടുക്കുക എന്നുള്ളത് ഇതൊന്നും കമ്പൽസറി അല്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് യൂസ് സിമ്പിൾ എക്സ്പ്രഷൻസ് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉപയോഗിക്കുക ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉപയോഗിക്കേണ്ട സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രോഗ്രാമിന് അകത്ത് ഉപയോഗിക്കുക ഓക്കെ യൂസ് കമന്റ്സ് വേർ എവർ പോസിബിൾ ഓർ വേർ എവർ നെസസറി എവിടൊക്കെയാണോ വേണ്ടത് അവിടൊക്കെ കമന്റുകൾ ഉപയോഗിക്കുക എന്താണ് കമന്റ് എന്ന് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കിയ പ്രോഗ്രാമാണല്ലോ ഈ പ്രോഗ്രാമില് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയ ഡേറ്റ് ഒന്ന് കൊടുക്കണം പ്രോഗ്രാം ഉണ്ടാക്കി ഡേറ്റ് എന്നത് ഡേറ്റ് ആണല്ലോ അല്ലേ അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുക ഡേറ്റ് റിട്ടേൺ ഇത് ഇന്ന ദിവസമാണ് എഴുതിയോ എന്നുള്ളത് നമുക്കൊന്ന് ഈ പ്രോഗ്രാമിനകത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിനകത്ത് എഴുതി ചേർത്തു ഡേറ്റ് റിട്ടേൺ 7/6/2021 പക്ഷേ അതിന്റെ കുഴപ്പം എന്താ വെച്ചാല് നിങ്ങൾ ഇതിനെ സേവ് ചെയ്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതും ഒരു കമാൻഡ് ആയിട്ടാണ് കമ്പ്യൂട്ടർ എടുക്കുക കണ്ടോ ദിസ് ഈസ് ആൾസോ കൺസിഡേർഡ് എസ് എ കമാൻഡ് അതൊരു കമാൻഡ് ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ അവിടെ പ്രശ്നമാണ് ഓക്കെ അവിടെ പ്രോബ്ലം ആണ് കമാൻഡ് എടുത്തോണ്ടെ പ്രോബ്ലം ആണ് അങ്ങനെ ഒരു കമാൻഡ് ഇല്ല ഡേറ്റ് വാസ് നോട്ട് ഡിക്ലെയർഡ് എക്സ്പെക്ടഡ് സെമിക്കോളൻ ബിഫോർ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ എറർ മെസ്സേജിന്റെ ഒരു പൂരമാണ് അവിടെ വരുന്നത് ഓക്കെ അപ്പൊ ഇത് ഈ പ്രോഗ്രാമിൽ ഇത് ഉണ്ടാവും വേണം എന്നാൽ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ അത് പരിഗണിക്കാൻ പാടില്ല ഇഗ്നോർ ചെയ്യണം അങ്ങനെയുള്ള വരികളെ വിളിക്കുന്ന പേരാണ് കമന്റ്സ് ഇതിനെ കമന്റ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് 2 മുമ്പിട്ട് കൊടുക്കുക 2 ഈ വരന്റെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ അതൊരു കമന്റ് ആയി കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പ്രോഗ്രാമിനെ പറ്റിയൊരു അഭിപ്രായം രേഖപ്പെടുത്തണം പ്രോഗ്രാമിനുള്ളിൽ എന്ത് അഭിപ്രായം വേണേലും പറയാട്ടോ എന്ത് അഭിപ്രായം പറയാം ഞാനിവിടെ എഴുതിയ ഒരു തീയതിയാണ് പറഞ്ഞതെന്ന് മാത്രം ആ അഭിപ്രായം പറഞ്ഞു അതിനെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യില്ല പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കില്ല ഇപ്പൊ കണ്ടോ എറർ ഇല്ലല്ലോ കാരണം ഈ ഒരു വരി ഇപ്പൊ ആര് പരിഗണിക്കൂല നമ്മൾ പ്രോഗ്രാം കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ഇതിനെ പ്രോഗ്രാമിലെ വരിയായിട്ട് കാണൂല എന്നാൽ പ്രോഗ്രാം എടുത്തു നോക്കുന്ന ഒരാൾക്കോ അത് കാണുകയും ചെയ്യാം ഓക്കെ ഇനി ഞാൻ ഒരു 2 കൂടി ഉദ്ദേശിക്കുകയാണ് 2 കമന്റ് എനിക്ക് വേണം ഓക്കെ ദിസ് പ്രോഗ്രാം ഈസ് പ്രിപ്പയർഡ് ടു ടീച്ച് ദ കൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റ് ബൈ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ഇൻ GHSS ഏഴൂർ ഓക്കെ തിരൂർ മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വരിയുള്ള ഒരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അപ്പൊ എനിക്കിതൊക്കെ കമന്റ് ആക്കണം ഈ 3 കമന്റ് ആക്കണം എനിക്ക് ചെയ്യാം ഒരു മാർഗം ഇതാണ് എല്ലാ വരിയിലും നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒരു // ഇട്ട് കൊടുക്കുക അത് കമന്റ് ആവും യാതൊരു കുഴപ്പമില്ല ഓക്കെ ഓരോ വരിക്കും ഇതേപോലെ /// കൊടുക്കുക ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടാകുമ്പോൾ പക്ഷെ എങ്ങനെ ചെയ്യണമെന്നില്ല മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് ഇങ്ങനെ
ഒരു സ്ലാഷ് സ്റ്റാർ ഇടുക, എന്നിട്ട് തുടങ്ങുമ്പോൾ ഒരു സ്ലാഷ് സ്റ്റാർ ഇടുക, അവസാനിപ്പിക്കാൻ ഒരു സ്റ്റാർ സ്ലാഷ് ഇടുക, അവസാനിപ്പിക്കാൻ ഒരു സ്റ്റാർ സ്ലാഷ്. അതിനുള്ളിലുള്ളൊക്കെ കമന്റ് ആണ്, കമന്റ്സ് ആണ് ഈ ചുവന്ന കളറിൽ കാണിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ലൈൻ കമന്റ്, ഇതൊരു മൾട്ടി ലൈൻ കമന്റ് ആണ്, ഇത് ഒരു സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഓക്കെ, അപ്പൊ കമന്റ് നമുക്ക് എന്തും ചേർക്കാം. ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കമന്റ് ആയിട്ട് ചേർക്കാം. നമ്മുടെ പ്രോഗ്രാം കണ്ടോ, ഇപ്പൊ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. നമ്മള് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളാത്ത വേറെ കുറെ വാചകങ്ങൾ പ്രോഗ്രാമിൽ ചേർത്തിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് അഫക്ട് അവർ പ്രോഗ്രാം. സച്ച് ലൈൻസ് ആർ കോൾഡ് കമന്റ്സ്. അങ്ങനെയുള്ള വരികളെ വിളിക്കുന്ന പേരാണ് കമന്റ്. ഓക്കെ, യൂസ് കമന്റ്സ് വേർ എവർ നെസസറി. ദർ ആർ ടു ടൈപ്സ്, രണ്ട് തരം കമന്റ്സ് ആണുള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റ്. ഓക്കെ, എന്താ എങ്ങനെയാണ് സിംഗിൾ ലൈൻ കമാൻഡ്? കമന്റ് ഇറ്റ് ബിഗിൻസ് വിത്ത് സ്ലാഷ് സ്ലാഷ്. രണ്ട്, മൾട്ടി ലൈൻ കമന്റ്. മൾട്ടി ലൈൻ കമന്റ് ഉണ്ട്, എങ്ങനെ മൾട്ടി ലൈൻ കമന്റ്? ഇറ്റ് ബിഗിൻസ് വിത്ത് സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ്സ് വിത്ത് സ്റ്റാർ സ്ലാഷ്. സ്ലാഷ് സ്റ്റാറിൽ തുടങ്ങിയിട്ട് സ്റ്റാർ സ്ലാഷിൽ അവസാനിപ്പിക്കും. ഇതൊക്കെ സ്ഥിരം രണ്ട് മാർക്കിന്റെ ചോദ്യമാണ്, നോക്കിക്കോളൂ. നമ്മൾ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിൽ നിർബന്ധമായിട്ടും ഈ ചോദ്യം ഉണ്ടായിരിക്കും. സിംഗിൾ ലൈനും മൾട്ടി ലൈൻ കമന്റിനെ പറ്റിയുള്ള ചോദ്യം ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഓക്കെ, ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവണ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധനമാണ് കമന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കിനി നാലാമത്തെ നോക്കാം. യൂസ് പ്രോപ്പർ ഇൻഡന്റേഷൻ. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഐ എൻ ടി മെയിൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ചിങ്ങോട്ട്, അത് പ്രോഗ്രാമിൽ തന്നെ അങ്ങനെ വരുള്ളൂ. നിങ്ങൾ ഈ ഓപ്പണിംഗ് ബ്രേസ് കൊടുത്ത് എൻ്റർ അടിച്ചാൽ കുറച്ചിങ്ങോട്ട് റൈറ്റിലേക്ക് മാറി വന്നില്ലേ, ഒരു മാർജിനക്കെട്ട പോലെ, അങ്ങനെ കീപ്പ് ചെയ്യുന്നതിനാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കാണിച്ചു തരാനേ പറ്റുള്ളൂ, അത് വേറെ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഇൻഡന്റ് ചെയ്യാം പ്രോഗ്രാം, അപ്പൊ നല്ലൊരു ഭംഗി ഉണ്ടാവും, കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ ഹെഡർ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇതിന് പ്രോഗ്രാം ഹെഡർ എന്നാ പറയാം. അപ്പൊ പ്രോഗ്രാം ഹെഡർ മാത്രം സെപ്പറേറ്റ് കുറച്ച് റൈറ്റിലേക്ക് മാറി നിൽക്കും. സോറി, ഹെഡർ അല്ല, സോറി, ബോഡി. പ്രോഗ്രാം ബോഡിയാണ്, ഹെഡറിൽ നിന്നും ബോഡി ഇത്തിരി വ്യത്യസ്തമായിട്ട് കുറച്ച് റൈറ്റിലേക്ക് മാറി നിൽക്കും. ആ രൂപത്തിൽ പ്രോഗ്രാം ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും, പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അതിനെയാണ് പ്രോഗ്രാം ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാല് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, യൂസ് മീനിങ് ഫുൾ വേരിയബിൾ നെയിംസ്. രണ്ട്, യൂസ് സിമ്പിൾ എക്സ്പ്രഷൻസ്. മൂന്ന്, യൂസ് കമന്റ്സ് വേർ എവർ നെസസറി. രണ്ട് തരം കമന്റുകൾ ഉണ്ട്, സിംഗിൾ ലൈൻ കമന്റ്, മൾട്ടി ലൈൻ കമന്റ്. പിന്നെ ഇൻഡന്റേഷൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് പ്രോഗ്രാമുകളാണ്. ഇനി ഒരു നാലഞ്ച് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ പ്രോഗ്രാം നമ്മളിവിടെ ഒന്നിച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രോഗ്രാമിനെ അവിടെ ചെയ്ത് കാണിക്കാം. ഓക്കെ, ചോദ്യം എന്താന്ന് നോക്കിക്കോളൂ. റൈറ്റ് എ പ്രോഗ്രാം ടു ജനറേറ്റ് ദ ഫോളോവിംഗ് ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, 2013 100%, ഒരു അകലിട്ടിട്ടാണ്, 2012 99.9%, അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് 2009 വരെ. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം എന്താ, യൂസ് എ സിംഗിൾ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഫോർ ഔട്ട്പുട്ട്. ഒരു സി ഔട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രോഗ്രാമിൽ. കാസ്കേഡിംഗ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. ദെൻ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്, മേക്ക് യൂസ് ഓഫ് ബാക്ക് സ്ലാഷ് എൻ ആൻഡ് ബാക്ക് സ്ലാഷ് ടി. എവിടെയാണ് ബാക്ക് സ്ലാഷ് എൻ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ബാക്ക് സ്ലാഷ് ടി ഉപയോഗിക്കേണ്ടത്, നിങ്ങളൊന്ന് പറഞ്ഞ് കമന്റ് ചെയ്താലും മതി. എവിടെയാണ് ബാക്ക് സ്ലാഷ് എൻ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ബാക്ക് സ്ലാഷ് ടി യൂസ് ചെയ്യേണ്ടത്? കാണുന്നുണ്ടല്ലോ, രണ്ടു ഒരേ സമയം കാണുന്നുണ്ടല്ലോ. എവിടെയാണ് ബാക്ക് സ്ലാഷ് എൻ ഉപയോഗിക്കേണ്ടത്, എവിടെ ബാക്ക് സ്ലാഷ് ടി ഉപയോഗിക്കേണ്ടത്? അപ്പൊ നമുക്ക് ആദ്യം ഡിസ്പ്ലേ ഉണ്ട് 2013. 2013 കഴിഞ്ഞ ഒരു നിശ്ചിത അകലം കഴിഞ്ഞിട്ട് വേണം 100% എന്ന് പറയാൻ. അപ്പൊ ഏതാ ഉപയോഗിക്കേണ്ടത്? ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോ ഞാൻ രണ്ടും കാണിച്ചു തന്നിരുന്നു, ബാക്ക് സ്ലാഷ് എന്ന് പുതിയ പുതിയ ലൈനിലേക്കാണ് എന്ന് വരേണ്ടത്. ഓക്കെ, അപ്പോ ഈ 100% കഴിഞ്ഞിട്ട് 2012 വരണമെങ്കിൽ ന്യൂ ലൈൻ എടുക്കണം, ബാക്ക് സ്ലാഷ് എന്ന് എടുക്കണം. ഓക്കെ, ഇത് രണ്ടും കൂടി വരണമെങ്കിൽ 2013 100% അകലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിനുപയോഗിക്കേണ്ടത് ബാക്ക് സ്ലാഷ്
മിസ്ബ അതുപോലെ ഷാമിലൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്ലാഷ് ടി ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇട്ടുള്ള സ്ലാഷ് തെറ്റാണ്. ബാക്ക് സ്ലാഷ് നമ്മൾ ഇങ്ങനെ വരട്ടെ, ഞാൻ കമന്റ് ഇട്ട് ശ്രദ്ധിച്ചോളിയേ, കമന്റിൽ ഇടുന്ന സ്ലാഷ് ശ്രദ്ധിച്ചോളി. രണ്ട് രണ്ട് സ്ലാഷാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന സ്ലാഷ്, രണ്ടാളും പറഞ്ഞിരിക്കുന്ന സ്ലാഷ് ഉദ്ദേശം ബാക്ക് സ്ലാഷ് ആണെങ്കിലും അതിൽ ടൈപ്പ് ചെയ്ത് പോയ സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് ആണ്, അത് ഡിവിഷന്റെ സ്ലാഷ് ആണ്. ഓക്കെ, സ്ലാഷിലെ വ്യത്യാസം കണ്ടില്ല? ആ കമന്റ് ബോക്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് മെസ്സേജ് പഠിത്തരത്തിൽ കിടക്കുന്നുണ്ട്. ആ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും, സ്ലാഷും ബാക്ക് സ്ലാഷും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? ഏറ്റവും ആദ്യം ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം, അത് കഴിഞ്ഞിട്ട് അടുത്ത വരി യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി സെമിക്കോളൻ ഐ എൽ ടി മെയിൽ പ്രോഗ്രാമിന്റെ ഹെഡർ, ഇതൊക്കെ എല്ലാ പ്രോഗ്രാമിനും വേണ്ടതാണ് ഓപ്പണിംഗ് ബ്രേസ്. ഇനിയാണ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്, അതിന് സി ഔട്ട് ഉപയോഗിക്കുക, ഡബിൾ ലെസ് ദാൻ. ഞാനിപ്പോ എളുപ്പത്തിന് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി മൊത്തം കോപ്പി എടുക്കണം കേട്ടോ. ഇതാണല്ലോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഒരു സ്ട്രിങ് ആക്കിയിട്ട് മൊത്തം എടുക്കുകയാണേ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഈ 2013 ശേഷം ഒരു ബാക്ക് സ്ലാഷ് ടി ഇടാം. ഓക്കെ, ഇതിന് ശേഷം ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുക്ക. എന്നിട്ട് 2012 ശേഷം വീണ്ടും ഒരു ബാക്ക് സ്ലാഷ് ടി കൊടുക്ക. ഒറ്റ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുക്ക. എന്തിനാണ് വെസ്റ്റേഷൻ കൊടുക്കുന്നത്? വെസ്റ്റേഷൻ എന്തിനാ കൊടുക്കണേ? അടുത്ത വരിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്ക് സ്ലാഷ് ടി ആകുമ്പോൾ ഒരു ഡിസ്റ്റൻസിൽ വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുക്കുക. 2010 ഒരു ബാക്ക് സ്ലാഷ് ടി കൊടുക്കുക. 90.81 ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുക്കുക. 2009 ഒരു ബാക്ക് സ്ലാഷ് ടി കൊടുക്കുക. 85%. എന്നിട്ടൊരു കൊട്ടേഷൻ കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക, ശേഷം റിട്ടേൺ 0, ക്ലോസിംഗ് പ്രൈസ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഒറ്റ സി ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് മാർക്കിനൊക്കെ, അല്ലെങ്കിൽ മൂന്ന് മാർക്ക്, രണ്ട് മാർക്കിന് ഇല്ല, മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചെറിയ പ്രോഗ്രാമാണ്, വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇതിനെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇതിൽ കൊണ്ടുവരാം കേട്ടോ, നമ്മുടെ ജിബിയിൽ കൊണ്ടുവരികയാണേ, പ്രോഗ്രാം കറക്റ്റ് ആണോ നോക്കാൻ. റൈറ്റ്, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഐ ആം ഗോയിങ് ടു ഷോ ദ റിസൾട്ട്. ശരിയല്ലേ? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ശരിയല്ലേ? അതേപോലെ തന്നെ വന്ന് അല്ലേ, 2013 ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ഒരു പ്രോഗ്രാം കൂടെ ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ പ്രോഗ്രാമിലേക്ക് വരാം. എല്ലാ പ്രോഗ്രാമിന്റെ തുടക്കം സെയിം ആയതുകൊണ്ട് ഞാൻ ഞാൻ കോപ്പി തീർക്കണം, സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്. സ്റ്റാർട്ടിങ് സെയിം ആണല്ലോ, അപ്പോൾ കോപ്പി തീർക്കണം കേട്ടോ. എന്താണ് ചോദ്യം എന്ന് വായിച്ചു നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ദാറ്റ് ആസ്ക് ദ യൂസർ ടു എന്റർ വെയിറ്റ് ഇൻ ഗ്രാംസ്. ഗ്രാംസിന് വെയിറ്റ് കൊടുക്കാം, 750 ഗ്രാം, അല്ലെങ്കിൽ 1750 ഗ്രാം, 2345 ഗ്രാം, അങ്ങനെ ഗ്രാംസിൽ കൊടുക്കുക. എന്നിട്ട് ആ ഗ്രാമിലുള്ള സാധനം എന്ത് ചെയ്യുക, കിലോഗ്രാമിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 കിലോ ആണ്, 0.5 കിലോ ആണ്. 1850 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.25 കിലോ ആണ്. 2437 ഗ്രാം എന്ന് പറഞ്ഞാൽ 2.437 കിലോഗ്രാം ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഇക്വേഷൻ? എന്താ, എത്ര കിലോഗ്രാം, എത്ര ഗ്രാമാണ് ഒരു കിലോഗ്രാം ആവണത്? 1000. അപ്പൊ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ രണ്ടും ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ILT ഗ്രാംസ്, ഗ്രാംസ് ഇൻപുട്ട് ചെയ്യുക. കിലോഗ്രാം പക്ഷെ എന്താക്കണം, ഫ്ലോട്ട് ആക്കണം. കാരണം എന്താ ഫ്ലോട്ട് ആക്കണത്? പോയിന്റ് വരും അല്ലേ. 1250 ഗ്രാം ആണെങ്കിൽ അത് കിലോഗ്രാമിലേക്ക് വരുമ്പോ 1.25 എന്നാണ് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, C++ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു വരിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഒരു വരിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തേക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പോവാണ്, സി ഔട്ട് ഡബിൾ ലെസ് ദാൻ എന്റർ ഗ്രാംസ്. എത്ര ഗ്രാംസ് എന്നുള്ളത് എന്റർ ചെയ്യാൻ പോവാണ്, സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ ഗ്രാംസ്. അപ്പൊ ഗ്രാംസ് കിട്ടിക്കഴിഞ്ഞു, ഇനി ഗ്രാംസിനെ കിലോഗ്രാംസിലേക്ക് മാറ്റണം. കിലോഗ്രാംസ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? 1850 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.25 കിലോ എന്ന് എങ്ങനെ കിട്ടുക? 1000 ഗ്രാം ആണ് ഒരു കിലോ അല്ലേ. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഗ്രാംസിനെ ഗുണിക്കണോ ഹരിക്കണോ കൂട്ടണോ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാം ആക്കുക എന്ന് പറയൂ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമല്ലോ, നിങ്ങൾക്ക് അറിയേണ്ട സംഗതിയാണല്ലോ, അത് കമ്പ്യൂട്ടർ സയൻസ് അല്ല.
1500 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കിലോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? കമന്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? നോക്കണം. ആയിരത്തഞ്ഞൂറ് ഗ്രാമിന് യെസ്, 1000 കൊണ്ട് ഹരിക്കുക. അപ്പോ 1000 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഇവിടെ സ്ലാഷ് ഇടുക, ഒരു 1000 കൊടുക്കുക, സെമി കോളൻ. അതിനുശേഷം നമുക്ക് ആ വെയിറ്റ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാം. വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഇസ് ഈക്വൽ ടു ഡബിൾ ലെസ് ദാൻ കെജിഎസ്, റിട്ടേൺ സീറോ, ക്ലോസിംഗ് പ്രൈസ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മൾ ഈ പ്രോഗ്രാമിനെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ജിമെയിൽ കൊണ്ടുവരികയാണ്, റിസൾട്ട് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെയിം പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, എറർ ഒന്നുമില്ല. ബിൽഡ് ചെയ്ത് എറർ ഇല്ല. എക്സിക്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാമം പറഞ്ഞോളൂ, എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. 1500 അല്ലേ? 50 എത്ര വരണം? ആൻസർ എത്ര വരണം? 1.55 വരുന്നുണ്ടോ നോക്കട്ടാ. വന്നോ? എത്ര വന്നത്? 1.55 വന്നാ? ഇല്ല ഇല്ല ഇല്ല, 1-1. കാരണം 0.55 പോയില്ല. എന്താ കാരണം? അതിന്റെ റീസൺ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. സി പ്ലസ് എസില് ഒരു ഇൻഡീജറിനെ ഒരു ഇൻഡീജറിന്റെ ഡിവൈഡ് ചെയ്താൽ, ഇവിടെ കണ്ടോ, ഗ്രാംസ് ബൈ 1000, ഇൻഡീജറിനെ ഇൻഡീജറിന്റെ ഡിവൈഡ് ചെയ്താൽ റിസൾട്ട് ഇൻഡീജറെ വരുള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഫ്ലോട്ട് ആക്കണം. അപ്പൊ അതിനാണ് ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ. ഫ്ലോട്ട് നമ്മുടെ കൂടെ ഉപയോഗിക്കാം. പ്രോഗ്രാം മാറ്റം വരുത്തിയതുകൊണ്ട് സേവ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് പ്രോഗ്രാമിലേക്ക് ഒന്ന് വരാം. 1500 ശരിയോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവേണ്ട സംഗതിയാണ്. അപ്പൊ ഇതും കൂടി നമ്മുടെ പ്രോഗ്രാമിന് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇതും കൂടി ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ. റൈറ്റ്, ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ഞാൻ പ്രോഗ്രാം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഒരു 5 പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇനി നമുക്ക് പ്രോഗ്രാമിന്റെ തുടക്കമൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാം. ഈ തൊട്ടുമ്പത്തെ പ്രോഗ്രാമിന് എടുക്കാം. അടുത്ത പ്രോഗ്രാം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ചോദ്യം എന്താ? റൈറ്റ് എ പ്രോഗ്രാം ടു കൺവേർട്ട് ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ 2 യൂണിറ്റ്സ് ആണുള്ളത്. ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, ഫാരൻഹീറ്റും ഉണ്ട്. ഓക്കെ, അപ്പോ സെൽഷ്യസിന്റെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. അതിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തന്നോളണമൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. തന്നാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. തന്നില്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ അറിയണമെങ്കിൽ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ഇക്വേഷൻ? ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ടെങ്കിൽ 1.8 × °C + 32 ഇതാണ് ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ ആ പ്രോഗ്രാം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ INT C അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഫ്ലോട്ടൊക്കെ ആയിക്കോട്ടെ. ഫ്ലോട്ട് C, F. സി എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെന്റിഗ്രേഡും പിന്നെ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസും, മറ്റത് ടെമ്പറേച്ചർ എഫ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റും. അപ്പൊ നമുക്കൊരു ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത് എന്റർ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ സി. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫാരൻഹീറ്റ് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? എങ്ങനെ കണ്ടെത്താം? ഇക്വേഷൻ പറയും, നിങ്ങൾ പറയും. എന്താ ചെയ്യേണ്ടത്? ഈ സീനെ, ആ സീനെ 1.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 32 ആഡ് ചെയ്യാം. അപ്പൊ അതെങ്ങനെ കമാൻഡ് എഴുതാം? CPSS എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? എഫ് ഇസ് ഈക്വൽ ടു സീനെ 1.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സി മൾട്ടിപ്ലിക്കേഷൻ ഏതാ ഉപയോഗിക്കണേ? മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ. ഓക്കെ, സോ സി സ്റ്റാർ 1.8. അത് മാത്രം പോരല്ലോ, എന്തും കൂടി ചെയ്യണം, പ്ലസ് ഒരു 32 ആഡ് ചെയ്യും വേണം. ഓക്കെ, സി ഇൻറ്റു 1.8 + 32, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാം. സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു ഡബിൾ ലെസ് ദാൻ എഫ് റിട്ടേൺ സീറോ ക്ലോസിംഗ് പ്രൈസ്. നമുക്ക് ഈ പ്രോഗ്രാമിനോട് കോപ്പി ചെയ്തിട്ട്
ജീനിൽ കൊണ്ടുവരാം. ഓക്കെ, ഡിഗ്രി ഇൻ ടു ഫാരൻഹീറ്റ് ആണ്. കമ്പൈൽ, ബിൽഡർ, എക്സിക്യൂട്ട്. പ്രോഗ്രാം എന്താ ചോദിക്കണോ? ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. 36 ഡിഗ്രി ആണ് നമുക്ക് പനിയുടെ അളവ് ഇപ്പൊ അല്ലെ. പനി നോക്കുന്ന 36 ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പനി ഉണ്ടെന്ന് അർത്ഥം. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻ ഹീറ്റ് 96.8 ആണ്. സൂപ്പർ മാർക്കറ്റുകളിലും പരീക്ഷയ്ക്ക് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ അളക്കുന്ന ചെറിയ ഒരു പിന്നെ സെൻസർ അവരെടുത്തുണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു സെൻസർ, ഒരു ഗണ്ണ്. ആ ഗണ്ണ് ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചു നോക്കും. ചിലത് ഗണ്ണില് അത് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും കാണിക്കുക, ചിലതിൽ ഫാരൻ ഹീറ്റിലായിരിക്കും കാണിക്കുക. 36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫാരൻ ഹീറ്റിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര വരും? 96.8. ഇവിടെ എന്തേ പോയിന്റുള്ള ആൻസർ ഒക്കെ വന്നത്? ഒന്ന് പറഞ്ഞേ. ഇവിടെ നമ്മള് പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇല്ലാതെ തന്നെ പോയിന്റുള്ള റിസൾട്ട് വന്നു. എന്താ കാരണം? ഡാറ്റ ടൈപ്പ് തന്നെ എന്താണ്? ഫ്ലോട്ട് ആണ്. അപ്പൊ അവിടെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം, നമ്മുടെ 4-ാമത്തെ പ്രോഗ്രാം. ഓക്കെ, 6 പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. 4-ാമത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. എന്താ 4-ാമത്തെ പ്രോഗ്രാം ഒന്ന് വായിച്ചു നോക്കൂ. റൈറ്റ് എ പ്രോഗ്രാം ടു ആസ്ക് യുവർ ഹൈറ്റ് ഇൻ മീറ്റർ ആൻഡ് സെന്റിമീറ്റർ. ഒരാളുടെ ഹൈറ്റ് പറയണം, മീറ്ററിലും സെന്റിമീറ്ററിലും. മീറ്ററിൽ സെന്റിമീറ്ററിൽ പറയാൻ പ്രശ്നമില്ല. അപ്പൊ ഒരു മീറ്റർ 30 സെന്റിമീറ്റർ ആണെങ്കിൽ 1.3 എന്ന് പറഞ്ഞാൽ മതി. ഒരു മീറ്റർ 80 സെന്റിമീറ്റർ ആണെങ്കിൽ 1.8 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു മീറ്റർ 5 സെന്റിമീറ്റർ ആണെങ്കിൽ 1.05 എന്ന് പറഞ്ഞാൽ മതി. 1.05, അതാണ് ഹൈറ്റ് ഇൻ മീറ്റർ ആൻഡ് സെന്റിമീറ്റർ. പിന്നെ ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ഫീറ്റ് ആൻഡ് ഇഞ്ച്. ഇത്ര ഫീറ്റ് ഇത്ര ഇഞ്ച് എന്ന് പറയണം. അതാണ് ആൻസർ ആയിട്ട് വേണ്ടത്. ഓക്കെ, മീറ്ററിലും സെന്റിമീറ്ററിലും കൊടുത്തിട്ട് അത് ഇത്ര ഫീറ്റ് ഉണ്ട്, ഇത്ര ഇഞ്ച് ഉണ്ടെന്ന് പറയണം. എത്ര അടി, ഇത്ര ഇഞ്ച്, ഇതാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഫ്ലോട്ട്, ഹൈറ്റ്, ഹൈറ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ഫ്ലോട്ട് ഹൈറ്റ്. ഫ്ലോട്ട് ഹൈറ്റ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എളുപ്പമാണ്. എന്റർ ഹൈറ്റ് ഇൻ മീറ്റർ ആൻഡ് സെന്റിമീറ്റർ. സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ ഹൈറ്റ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ എങ്ങനെ ഇതിപ്പോ ചെയ്യാന്നുള്ളതാണ്. ഇത്ര അടി ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര ഫീറ്റ് ഉണ്ടെന്ന് ഇവിടെ അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കിട്ടിയിട്ടുള്ള ഈ മൊത്തം ഹൈറ്റ് ഉണ്ടല്ലോ, ഈ മൊത്തം ഹൈറ്റിന് 2.54 കൊണ്ട് ഗുണിച്ചാൽ എത്ര സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആ സെന്റിമീറ്ററിലുള്ള ഹൈറ്റ് സ്റ്റോർ ചെയ്യാൻ സി എം എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. സി എം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻ ടു 100. ഹൈറ്റിന് 100 കൊണ്ട് ഗുണിച്ചാൽ, ഒരാളുടെ 1.5 മീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 × 100 എന്ന് പറയുമ്പോൾ 150 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ആ 150 സെന്റിമീറ്ററിന് നമുക്ക് ഇഞ്ചസിലേക്ക് മാറ്റണം. എങ്ങനെ ഇഞ്ചിലേക്ക് മാറ്റാം? എങ്ങനെ ഇഞ്ചസിലേക്ക് മാറ്റാം? ഈ കിട്ടിയ സെന്റിമീറ്ററിന്, ആകെ കിട്ടിയ സെന്റിമീറ്ററിന് 2.54 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അത്രയും ഇഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇഞ്ച് എന്നൊരു വേരിയബിൾ എടുക്കുകയാണ്. ആകെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാനാണ്. ഇഞ്ച് ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് സെന്റിമീറ്റർ ബൈ 2.54. സെന്റിമീറ്ററിന് 2.54 ഡിവൈഡ് ചെയ്തിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ഫീറ്റ്, നമുക്ക് ഫീറ്റ് നോക്കാം. എത്ര അടിന്റെ നോക്കാം. ഫീറ്റ് ഈസ് ഈക്വൽ ടു ഇഞ്ച് ബൈ 12 ഇഞ്ച് ആണ് ഒരു ഫീറ്റ്. ഓക്കെ, ഇഞ്ച് ബൈ 12. ഇഞ്ചിനെ 12 ഡിവൈഡ് ചെയ്യുക, അത്രയും ഫീറ്റ് ഉണ്ടാവും. ഇനി ആ അങ്ങനെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാത്ത ബാക്കി ഭാഗം ഉണ്ടാവുമല്ലോ, ബാക്കി ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും ഇഞ്ച്. ഒരു ഉദാഹരണത്തിന് നമുക്ക് കിട്ടിയത് ഒരു 37 ഇഞ്ചാണ് വിചാരിക്കാം. 37 ഇഞ്ചാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത്ര പേരില്ല, 37 ഇഞ്ചാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 37 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 അടി. 3 അടി കഴിഞ്ഞാൽ പിന്നെ 3 അടി തന്നെ 36 ഇഞ്ച് ആവുന്നുള്ളൂ. 3 അടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു ഇഞ്ചും കൂടി. അപ്പൊ ഫീറ്റിൽ ഇഞ്ചിലുമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോ നമുക്ക് ആ ബാക്കിയുള്ള ഇഞ്ച് കണ്ടുപിടിക്കാം. ബാക്കിയുള്ള ഇഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇഞ്ചിൽ നിന്ന് ഫീറ്റ് ഇൻഡു 12 മൈനസ് ചെയ്യാം. ഫീറ്റ് ഇൻഡു 12, എത്ര ഫീറ്റ് ഉണ്ട് വെച്ചാൽ അതിന്റെ അത്ര ഇഞ്ച് മൈനസ് ചെയ്താൽ അത് ആൻസർ കിട്ടും. നമുക്ക്
ഇത്ര ഫീറ്റ് ഇത്ര ഇഞ്ചിന് കൊടുക്കാം. എഫ് ടി ഫീറ്റ് റിട്ടേൺ സീറോ ക്ലോസിംഗ് പ്രൈസ്. സേവ് ചെയ്തു, കമ്പയർ ചെയ്തു, എറേഴ്സ് ഇല്ല, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാണ്. ഒരാളുടെ ഒരു ഹൈറ്റ് കൊടുക്കാണ് 1.75, 175 സെന്റിമീറ്റർ ആണ്, 1.75. എത്ര അടി ഉണ്ടാവും നോക്കാം. 5 ഫീറ്റ് 8.89764 ഇഞ്ച്, 5 അടി 8.8. ഇനി നമ്മൾ 150 സെന്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ, 180 സെന്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും നോക്കാം. 180 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 180 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1.8 എന്ന് കൊടുക്കണം കേട്ടോ, സോറി അതാ വലിയ ആൻസർ വന്നാടെ. 1.8, 1 മീറ്റർ 80 സെന്റിമീറ്റർ. 5 ഫീറ്റ് 10.4724. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മളിപ്പോ കണ്ടത്. നമുക്ക് അടുത്ത പ്രോഗ്രാം നമുക്ക് കടന്നു നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ആക്സെപ്റ്റ് എ ടൈം ഇൻ സെക്കൻഡ്സ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഹവേഴ്സ് മിനിറ്റ്സ് സെക്കൻഡ്സ് ഫോർമാറ്റ്. സെക്കൻഡ്സിൽ ടൈം കൊടുക്ക. ഓക്കെ, ഇപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, 3700 സെക്കൻഡ്. 3700 സെക്കൻഡ് ഇൻപുട്ട് ചെയ്താൽ ഇതാണ് ഔട്ട്പുട്ട് വരേണ്ടത്. 1 മണിക്കൂർ 1 മിനിറ്റ് 40 സെക്കൻഡ്. അത് എങ്ങനെ കിട്ടണമെന്നാണ്. 3700 സെക്കൻഡിനെ 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ്. 3700 സെക്കൻഡിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അത്രയും മിനിറ്റ്സ് ആണ് ഈ ടൈം. എത്ര കിട്ടുക, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, 3700 ÷ 60, 61.66 എന്നാണ് വരുന്നത്. അതായത് ദിസ് ഈസ് ഈക്വൽ ടു 61 മിനിറ്റ്സ്. 61 മിനിറ്റ്സ് ഉണ്ട് പ്ലസ് ബാക്കി സെക്കൻഡ്സ് ഉണ്ട്. 61 മിനിറ്റ് എന്നാല് ഈ 3700 ÷ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശിഷ്ടം അത് നോക്കിയാൽ മതി. ആ ശിഷ്ടം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് C++ എളുപ്പമാണ്. ഇക്വേഷൻ ഉണ്ട് ഇവിടെ, 3700 - 61 × 60, സോറി 61 × 60 - 3700, 40 ആണ് ശിഷ്ടം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പിന്നെ 3700 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് 61 മിനിറ്റ് + 40 സെക്കൻഡ് ആണ്. ഇനി 61 മിനിറ്റിനെ നമുക്ക് മണിക്കൂർ ആക്കണം. എന്താ ചെയ്യേണ്ടത്, 61 മിനിറ്റിനെ മണിക്കൂർ ആക്കണമെങ്കിൽ 61 ÷ 60 എത്ര കിട്ടുക. 61 ÷ 60 എന്ന് പറയുമ്പോൾ 1 അവർ അല്ലേ, 1 മണിക്കൂർ ഉണ്ട്, ബാക്കി എത്ര മിനിറ്റ് ഉണ്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ വരണുള്ളൂ, ബാക്കി 1 മിനിറ്റും കൂടി ഉണ്ട്. ആ 60 ഒരു അവർ + 1 മിനിറ്റ്, ഇതാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 1 hr 1 minute 40 seconds, ഇതാണ് ഈ സമയം. 3700 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 1 മിനിറ്റ് 40 സെക്കൻഡ് വരും. ഇതാണ് നമ്മളോട് പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ കോമൺ ആണല്ലോ. TNT, TNT, FHM ഇത്രയും ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സി ഔട്ട് എന്റർ സെക്കൻഡ്സ്, സെക്കൻഡ്സ് എന്റർ ചെയ്യാൻ പറയാം. സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ എസ്, കിട്ടുന്ന സെക്കൻഡ്സ് നമ്മൾ എസിലേക്ക് സ്റ്റോർ ആക്കാം. ഓക്കെ, ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ്സിൽ നമ്മൾ മിനിറ്റ് ഉണ്ടാക്കണം. സെക്കൻഡ്സിൽ മിനിറ്റ് ഉണ്ടാക്കണേ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അതിന്റെ മുകളിലേ കണ്ടു കഴിഞ്ഞു അല്ലെ. സെക്കൻഡിൽ എന്ത് ചെയ്താൽ മതി, ആകെ സെക്കൻഡിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത് അത്രയും മിനിറ്റ്സ് ഉണ്ടാവും. സോ എം ഈസ് ഈക്വൽ ടു S/60, M=S/60. അപ്പൊ ആകെ മിനിറ്റ്സ് കിട്ടും. S=S%60. ആ എസിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ശിഷ്ടം വരണോ അതാണ് ബാലൻസ് ഉള്ള സെക്കൻഡ്സ്. കാരണം ഇതിൽ 60 സെക്കൻഡ് നമ്മൾ മിനിറ്റ് ആക്കി മാറ്റി കഴിഞ്ഞു. ഇവിടെ കണ്ടല്ലേ, 3700 സെക്കൻഡിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റിയപ്പോൾ 61 മിനിറ്റും കിട്ടി പ്ലസ് 40 സെക്കൻഡും ഉണ്ട്. അതേപോലെ ഇപ്പൊ 3700 ഇൻപുട്ട് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എമ്മില് 61 ഉണ്ടാവും, ബാക്കി 40 PS ഉണ്ടാവും. ഇനി ആ മിനിറ്റിന് നമുക്ക് ഹവർ ആക്കി മാറ്റണം. എന്താ ചെയ്യേണ്ടത്, H=S
എം ബൈ സിക്സ്റ്റി. എച്ച് എന്ന് പറയുമ്പം എമ്മിനെ മിനിറ്റിനെ 60 ഡിവൈഡ് ചെയ്യുക, ബാക്കി ബാക്കി എത്ര മിനിറ്റ്സ് ഉണ്ടാവും, എം ഈസ് ഈക്വൽ ടു എം പെർസെന്റ് 60. ബാക്കിയുള്ള മിനിറ്റ്സ് അതായത് 61 60 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒന്നുണ്ട് അല്ലെ, ആ ഒന്ന് കിട്ടാനാണ് 60 ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ നമ്മൾ എടുക്കണം. ഇനി നമുക്ക് ആ ടൈം ഡിസ്പ്ലേ ചെയ്യണം. സി ഔട്ട് ഡബിൾ ലെസ് ദാൻ എച്ച്, ഡബിൾ ലെസ് ഒരു കോളൻ സിമ്പിൾ കൊടുക്കുക, ഡബിൾ ലെസ് ദാൻ എം, ഡബിൾ ലെസ് ദാൻ ഒരു കോളൻ സിമ്പിൾ വീണ്ടും കൊടുക്കുക, ദെൻ ഡബിൾ ലെസ് ദാൻ എസ്. റിട്ടേൺ സീറോ ഇവിടെ ഉണ്ടല്ലോ അല്ലെ, പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ലേ, റിട്ടേൺ സീറോ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഇതേ ഇൻപുട്ട് 3900 ഇൻപുട്ട് കൊടുത്തത് എന്താ ടൈം ഔട്ട്പുട്ട് വരുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 1 മിനിറ്റ് 40 സെക്കൻഡ് ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് വേറെ ഏതെങ്കിലും ടൈം വേണമെങ്കിൽ കൊടുത്തു നോക്കാം. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, റൺ ചെയ്തു. എൻഡർ സെക്കൻഡ്സ് എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ 3700 സെക്കൻഡ് കൊടുക്കുകയാണ്. റിസൾട്ട് കണ്ടല്ലോ, 1 മണിക്കൂർ 1 മിനിറ്റ് 40 സെക്കൻഡ്. ഇനി 3600 ആണെങ്കിൽ എന്താ വരിക, 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂറാണ്. 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂറാണ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. One hour, 0 minute, 0 seconds. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. 100,000 സെക്കൻഡ്സ് പറഞ്ഞാൽ എത്ര ഉണ്ടാവും നമുക്ക് നോക്കാം. നമുക്കൊരു താല്പര്യമുള്ള വിഷയമാണ്, 100,000 സെക്കൻഡ്. അതായത് നമ്മൾ 100,000 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ 1 എന്ന് ഇടുമ്പോൾ 1 സെക്കൻഡായി, 1, 2, 3 അങ്ങനെ നിർത്തി എണ്ണുകയാണെങ്കിൽ 100,000 വരെ എണ്ണാൻ എടുക്കുന്ന സമയമാണ് 100,000 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് നോക്കാം, 100,000 കൊടുത്തു എത്ര സമയം നമുക്ക് നോക്കാലോ. 100,000 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയമാണോ വലിയൊരു സമയമാണോ നമുക്ക് നോക്കാം. 200,000 സെക്കൻഡ് ഒന്ന് നോക്കിയങ്ങള്, നമ്മൾ ചില കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുക. 100,000 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സമയമുണ്ട്, 27 മണിക്കൂർ 47 മിനിറ്റ് 40 സെക്കൻഡ്. ഒരു ദിവസം തന്നെ എത്ര മണിക്കൂറാണ്, 24 മണിക്കൂർ. അപ്പൊ അതിനേക്കാളും കൂടുതൽ സമയം വേണം, ഒന്ന് ആലോചിച്ചാൽ മതി. 100,000 സെക്കൻഡ്സ്, റൈറ്റ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ഔട്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഞാൻ ഇത് രണ്ട് കോപ്പി ചെയ്യണം കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, അത് രണ്ട് കോപ്പി ചെയ്യാണ്. പ്രോഗ്രാം ടു ഫൈൻഡ് ഔട്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പലിശ കാണാനുള്ള പ്രോഗ്രാമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന പ്രോഗ്രാം. എന്റെ ഇക്വേഷൻ മുകളിൽ തന്നിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ് PNR. പലിശ കാണണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന 3 ഫിഗേഴ്സ്, ഒന്ന് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് എത്ര രൂപയ്ക്കാണ് നമ്മൾ പലിശ കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പി. എൻ മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷമുണ്ട് അതാണ് എൻ. ആർ മീൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റിന് നിരക്കുണ്ടാവും, 12%, 8%, 6%, 4%, 7.25%, ഇങ്ങനെ പലിശയ്ക്ക് ഒരു നിരക്കുണ്ടാവും, ആ നിരക്കാണ് ആർ. ഇത് 3 നമ്മുടെ ഇൻപുട്ടുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ഞാനിവിടെ ഓരോന്നും ഡിഫൈൻ ചെയ്യാണ്. ഫ്ലോട്ട് പി, ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ നമ്പർ ഓഫ് ഇയേഴ്സ്, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു വേരിയബിൾ എസ് ഐ, അല്ലെങ്കിൽ വേണ്ട സിമ്പിൾ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഒരു വേരിയബിൾ കോമ്പൗണ്ട്. ഇങ്ങനെ ഇത്രയും വേരിയബിൾസ് ആണ് ഞാൻ എന്റെ പ്രോഗ്രാമിൽ ഉണ്ടാക്കിയത്. സി ഔട്ട് ഡബിൾ ലെസ് ദാൻ എന്റർ പ്രിൻസിപ്പൽ എമൗണ്ട്, പ്രിൻസിപ്പൾ എമൗണ്ട് ആദ്യം എൻറർ ചെയ്യാൻ പറയുന്നു, അതിന് നേരെ നമ്മൾ പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ അടുത്തത് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം പോരല്ല, എന്റർ നമ്പർ ഓഫ് ഇയേഴ്സ്, ഇയേഴ്സ് ചോദിക്കുന്നു, അതിന് നേരെ നമ്മൾ എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ സി ഔട്ട് ഡബിൾ ലെസ് ദാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റിന്റെ നിരക്ക് എത്രയെന്ന് ചോദിക്കുന്നു, അതിന് നമ്മൾ നേരെ ആറിന് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാം. സിമ്പിൾ ഇൻട്രസ്റ്റ്, അതിനുള്ള വേരിയബിൾ സിമ്പിൾ ആണ്. സിമ്പിൾ ഈസ് ഈക്വൽ ടു പി എൻ ആർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മാത്തമാറ്റിക്കലി പി എൻ ആർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എൻ ഇൻറ്റു ആർ. അത് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, പി സ്റ്റാർ എൻ സ്റ്റാർ ആർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയുടെ നിരക്കാണ്, ഇത്ര ശതമാനം എന്നാണ് പറയുക, അത് കറക്റ്റ് ആവണമെങ്കിൽ ബൈ 100 കൂടി നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100. ഇനി കോമ്പൗണ്ട് ഇക്വേഷൻ നോക്കിയേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നോക്കിയേ, പി ഇൻറ്റു 1 പ്ലസ്
ആർ റേസ് ടു എൻ. ഇത് റേസ് ടു എൻ നമ്മൾ ടൈപ്പ് ചെയ്യാൻ എഴുപത്തി ചേർന്ന് എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. വൺ പ്ലസ് ആർ റേസ് ടു എൻ ആണ്, വൺ പ്ലസ് ആർ റേസ് ടു എൻ. ഓക്കെ, അപ്പോ നമുക്കത് എങ്ങനെ പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും നോക്കാം. വൺ പ്ലസ് ആർ റേസ് ടു എൻ. സോ കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ്. അത് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ ആണ് വേണ്ടത്. ആ റേസ് ടു എൻ എന്നുള്ളതിന് നമ്മൾ പിന്നെ സി പ്ലസിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ്, കമാൻഡ് ആണ് പി ഒ ഡബ്ല്യു. പി ഒ ഡബ്ല്യു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് കോമ എൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ എന്നാണ്. പി ഒ ഡബ്ല്യു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് കോമ എൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ എന്നാണ്. അപ്പൊ നമുക്ക് ടു റേസ് ടു ഫൈവ് കാണണമെങ്കിൽ സി പ്ലസിൽ എഴുതാം പി ഒ ഡബ്ല്യു ടു കോമ ഫൈവ്. ഇതിന്റെ അർത്ഥം ടു റേസ് ടു ഫൈവ് എന്നാണ്. നമുക്ക് ഫൈവ് റേസ് ടു ആണ് കാണണമെങ്കിൽ, അഞ്ചിന്റെ സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ പി ഒ എഫ് ഫൈവ് കോമ ടു, പി ഒ ഡബ്ല്യു ഫൈവ് കോമ ടു. ഇങ്ങനെയാണ് നമ്മൾ ഈ കമാൻഡിനെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പി ഒ ഡബ്ല്യു എന്ന് പറയുന്ന കമാൻഡിനെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി നോക്കാം. നമുക്ക് പി ഇൻറ്റു വൺ പ്ലസ് ആർ റേസ് ടു എൻ അല്ല, അതിൽ നിന്ന് എന്തുകൂടി ചെയ്യണം, അതിൽ നിന്ന് പി മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പൊ ഇതിൽ നിന്ന് പി മൈനസ് ചെയ്യാനും കൂടി കൊടുക്കണം, മൈനസ് പി. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. അത് രണ്ടും ഡിസ്പ്ലേ ചെയ്യാം. സി ഔട്ട് ഡബിൾ ലെസ് ദാൻ സിമ്പിൾ ഇൻ്ററസ്റ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ലെസ് ദാൻ സിമ്പിൾ സെമിക്കോളൻ സി ഔട്ട് ഡബിൾ ലെസ് ദാൻ ബാക്ക് സ്ലാഷ് എൻ കോമ്പൗണ്ട്. എന്തിനാ ബാക്ക് സ്ലാഷ് എൻ കൊടുത്തെന്ന് പറയാൻ പറ്റുമോ? ഞാനോട് ബാക്ക് സ്ലാഷ് എൻ കൊടുത്ത എന്തിനാ? അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ഒറ്റ വരിയിൽ തന്നെ വരും. ഓക്കെ, രണ്ടാമത്തെ വരിയിലേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്ലാഷ് എന്ന് കൊടുത്തത്. റൈറ്റ്, ഈ പ്രോഗ്രാമിന് ഞാൻ കോപ്പി ചെയ്യാണ്, എന്നിട്ട് നമ്മുടെ ജീനിയിൽ കൊണ്ടുവരികയാണ്. ജീനിയിൽ കൊണ്ടുവന്ന് നമ്മളതിനെ കമ്പൈൽ ചെയ്തു, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഈ എറർ കാണിക്കുന്നുണ്ടല്ലേ, എറർ കണ്ടോ? പി ഒ ഡബ്ല്യു വാസ് നോട്ട് ഡിക്ലേർഡ് ഇൻ ദിസ് സ്കോപ്പ്. അപ്പൊ പി ഒ ഡബ്ല്യു എന്താന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലായിട്ടില്ല. ഓക്കെ, പി ഒ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വേറൊരു ഹെഡർ ഫയലിലാണ്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാമിലൊക്കെ നമുക്ക് ആകെ ഒരു ഹെഡർ ഫയൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പി ഒ ഡബ്ല്യു എന്ന് പറയുന്ന കമാൻഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ ഉണ്ട്. ആ ഹെഡർ ഫയലും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ്, അതിന്റെ ഹെഡർ ഫയലിന്റെ പേര് ഞാൻ പറയാം, സി മാത്ത്. അത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ വിശദമായി പഠിക്കട്ടോ. അപ്പൊ തൽക്കാലം അത് അത്രമാത്രം കണ്ടാൽ മതി, സി മാത്ത്. ഇനി നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഇല്ല, ബിൽഡ് ചെയ്തു, എറർ ഇല്ല, റൺ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുകയാണ്, 5 വർഷത്തേക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 12%. ഓക്കെ, ഏതാ ബെറ്റർ നോക്കാം. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ ബെറ്റർ നോക്കാം. എത്ര കിട്ടി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ? എത്ര കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 6,000 രൂപയാണ് കിട്ടുക. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലോ 7,623 രൂപ 42 പൈസ. ഇതിനെ നമ്മള് മലയാളത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാധനമാണിത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടു പലിശ. അതാണ് സംഭവം. ഓക്കെ, സാധാരണ പലിശയും കൂട്ടു പലിശയും, ഇതാണ് സംഭവം. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബൈ ദിസ് വി ആർ എൻഡിങ് ചാപ്റ്റർ നമ്പർ 6, ദാറ്റ് ഈസ്